നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിനെതിരെ അഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത്. സംസ്ഥാനത്തെ സാമ്പത്തികമായി എത്രത്തോളം ഞെരുക്കാനാകുമോ അത്രയും ഞെരുക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ പറയുന്ന നിർണായകമായ കാര്യം പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാനത്തെ ജനക്ഷേമ പദ്ധതികൾ നിർത്താനാണ് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. എന്നാൽ അതിന് തനിക്ക് മനസ്സില്ലെന്നാണ് കേന്ദ്ര സർക്കാരിനോട് തിരിച്ചു മറുപടി പറയാനുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചു. രാജ്യത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തിന് മാറാൻ കഴിഞ്ഞു. അതിൽ NGO യൂണിയന് വലിയ പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. കേരളം ഖജനാവ് നിറഞ്ഞു കവിഞ്ഞ സംസ്ഥാനമല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കേരളത്തിൽ നല്ല സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. എന്നാലും സിവിൽ സർവീസ് മേഖലയടക്കം എല്ലാവരെയും സംതൃപ്തിയോടെയാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ജനങ്ങളെ സഹായിക്കാൻ ജനപ്രതിനിധികളെപ്പോലെ തന്നെ സിവിൽ സർവീസിനും ഉത്തരവാദിത്തമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് നടന്ന നിർണായകമായ ചില പരാമർശങ്ങളിൽ IASകാരെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ജനപ്രതിനിധികളും സർക്കാർ ജീവനക്കാരും ഒരേ മനസ്സോടെ നീങ്ങണം. നേട്ടങ്ങൾ ഏറെയുണ്ടെങ്കിലും പ്രതീക്ഷിച്ച നിലയിലേക്ക് സിവിൽ സർവീസ് കേരളത്തിൽ ഉയർന്നിട്ടില്ല എന്ന് അദ്ദേഹം വിമർശിച്ചു. ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമാവേണ്ടതുണ്ട് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. സാമ്പത്തികമായി എത്രത്തോളം ഞെരുക്കാൻ കഴിയുമോ അത്രത്തോളം ഞെരുക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് മുഖ്യമന്ത്രി തുറന്നടിച്ചിരിക്കുന്നത്. കിഫ്ബി പണം സംസ്ഥാന സർക്കാർ വാങ്ങുന്ന പണമായി കണക്കാക്കണമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. എന്നാൽ ഇത് കേന്ദ്ര സർക്കാരിന് ബാധകമാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. 43%ത്തിലധികം കടമെടുത്തവരാണ് കേന്ദ്രം. 25% കടമെടുത്ത കേരളത്തെ കുറ്റപ്പെടുത്തുന്നത് വിരോധാഭാസമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ ധനക്കമ്മി സംസ്ഥാനത്ത് നല്ല രീതിയിൽ കുറച്ചുകൊണ്ടുവന്നു. ക്ഷേമ പദ്ധതികൾ നിർത്താൻ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അതിന് മനസ്സില്ല. ജനസംഖ്യ ആനുപാതികമായി കേന്ദ്ര സർക്കാർ സാമ്പത്തിക വിഹിതം കേരളത്തിന് നൽകുന്നില്ല എന്നതും ഒരു ആരോപണമായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ തരാനുള്ള 20,000 കോടിയുടെ നഷ്ടമാണ് സംസ്ഥാനത്തിനുണ്ടായത്. ഫെഡറൽ തത്വത്തിൽ സാമ്പത്തിക തത്വമുണ്ട്. 20,000 കോടി കുറഞ്ഞാൽ കേരളത്തിന് താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. എന്നാൽ ഇതൊന്നും ജനക്ഷേമ പദ്ധതികളെ ബാധിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ഇന്നായിരുന്നു അദ്ദേഹം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തിയത്. നേരത്തെയും അദ്ദേഹം ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഇത്തരത്തിലുള്ള പല വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിനെയും BJP ഒക്കെ അദ്ദേഹം വിമർശിച്ചിരുന്നു. BJP ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ തക്കവണ്ണം ഒരു രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വരാൻ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. KPCC അധ്യക്ഷൻ K.സുധാകരനെയും മുഖ്യമന്ത്രി വിമർശിക്കുകയുണ്ടായി. ആവശ്യമെങ്കിൽ BJPയിലേക്ക് പോകുമെന്ന് പറയുന്ന ഒരു KPCC അധ്യക്ഷനാണ് കോൺഗ്രസിന് ഇന്നുള്ളത്. വരുന്ന തിരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിലെ കോൺഗ്രസ് നിന്നുള്ള ഒരു പ്രമുഖ നേതാവ് BJPയിലേക്ക് പോകുമെന്നും പിണറായി വിജയൻ തുറന്നടിച്ചു. ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ പല ഉന്നത നേതാക്കളും BJPയിലേക്ക് തന്നെ കൂടുമാറിക്കഴിഞ്ഞു. ഇനിയും അത് തുടരാനാണ് സാധ്യത. BJPയെ പ്രതിരോധിക്കാൻ അവർ ഇനിയും അധികാരത്തിലിരുന്നാൽ രാജ്യത്തിന് വിനാശമുണ്ടാകുമെന്ന് കരുതുന്നവരുടെ കൂട്ടായ്മ വേണം. പ്രാദേശിക കക്ഷികൾ ചേരുന്ന ബദൽ രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ വരാനിരിക്കുന്നത്. ഓരോ നടപടിയിലും കേരളത്തിനെതിരായ പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കി ശ്വാസം മുട്ടിക്കുകയാണ്. ഇത് എക്കാലവും തുടർന്ന് പോകാൻ സാധിക്കില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ജനവികാരം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെയും ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. ഇന്നും അദ്ദേഹം സമാനമായ ഒരു ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് കേരളത്തിന്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.